സെക്കൻഡ് ഷോ ഉള്ളപ്പോൾ ഉള്ള ദുൽഖറും പിന്നെ സ്റ്റാർ അതിന് ശേഷമുള്ള ദുൽഖറും തമ്മിൽ എന്താണ് വ്യത്യാസം എന്ന് ചോദിച്ചപ്പോഴത്തേക്കും സണ്ണി പറഞ്ഞു ഒരു വ്യത്യാസമില്ല, പഴയപോലെ തന്നെയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞൊരു പോയിന്റ് എന്ന് വെച്ചാൽ ദുൽഖറിൻ്റെ ആ സമയത്ത് സ്റ്റാർ ആവാത്ത സമയത്തുള്ള ഫ്രണ്ട്സ് തന്നെയാണ് ഇപ്പോഴും ദുൽഖറിൻ്റെ ക്ലോസ് ഫ്രണ്ട്സ്. റൈറ്റ് റൈറ്റ് അന്ന് കൂടെ അഭിനയിച്ച സണ്ണിയും എന്താണ് ഗ്രെഗറിയും ഒക്കെയാണ് ഇപ്പോഴും ഫ്രണ്ട്സ്. അപ്പോൾ ക്യാമറ ഇവിടെ ആയിരിക്കും, ഇവിടുന്ന് നടന്നു വരാൻ പറയും, നമുക്കൊന്നും അറിയില്ല. അപ്പം ഞാൻ ചോദിക്കും, സാർ ഞാൻ ഇവിടുന്ന് നടന്നതാ പറയാം, ഒരു കാര്യമില്ല. അപ്പോൾ പുള്ളി ദേഷ്യപ്പെടും, നിങ്ങളൊക്കെ പറയണ പോലെ ഏതാ മതി, കണ്ടോളൂ, ചിരിച്ചോളൂ, ഓക്കെ. പക്ഷേ പഴയ ഗുണ്ടകളെ കളിയാക്കരുത്. സൈജോണിനെ പറ്റി ഒന്നും പറയില്ലേ, സൈജോണ മാസാണ്, മനസ്സിലായില്ലേ, ഇങ്ങനെ ഇങ്ങനെയൊക്കെയുള്ള സർക്കാസും ഇങ്ങനെ. അപ്പം ഇത് ഞാൻ എൻജോയ് ചെയ്യുന്നുണ്ട്, എന്തെങ്കിലും ആയിട്ട് ചർച്ച ചെയ്യപ്പെടുന്നുണ്ടല്ലോ. ഈ സിനിമ ഷേ എന്ത് പരിപാടി അവർ കാണിച്ചിട്ടുണ്ട്, അതൊരിക്കലും പറയില്ല. അത്രയും നല്ലൊരു മനുഷ്യനാണ്, നമുക്ക് അദ്ദേഹത്തിനോട് സ്നേഹം ഇങ്ങനെ തുളുമ്പും. എനിക്ക് തോന്നിയിട്ടുണ്ട് എൻ്റെ എന്താണ് അനിയനായിരുന്നെങ്കിലും ഒന്ന് പക്ഷെ അങ്ങനത്തെ ഒരു ഫീൽ നമുക്ക് കിട്ടും. ഓക്കെ ഓക്കെ, അത് ദുൽഖറിനെ പറ്റി ഇത് തന്നെയായിരിക്കും എല്ലാവർക്കും പറയാനുള്ളത്, ഞാനിത് ഓപ്പൺ ആയിട്ട് പറഞ്ഞതേ ഉള്ളൂ. പിടികിട്ടാപ്പുള്ളിയായ കുറുപ്പിൻ്റെ കഥ കേരളം കണ്ടു, കേരള ഹൃദയങ്ങൾ കീഴടക്കി, വൻ വിജയമായി. പക്ഷെ ഇപ്പോഴും ചോദ്യം ബാക്കി, കുറുപ്പ് എവിടെയാണ്? എന്നാൽ ഞങ്ങൾ പറയുന്നു, ക്ലബ് എഫ് എമ്മിൻ്റെ ട്രിവാൻഡ്രം സ്റ്റുഡിയോയിൽ കുറുപ്പുണ്ട്. പക്ഷേ പിടികിട്ടാപ്പുള്ളിയായ കുറുപ്പല്ല, ഗുണ്ടയായി അഭിനയിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കുറുപ്പ്. സൈജു കുറുപ്പാണ് നമ്മുടെ കൂടെ ക്ലബ് എഫ് സ്റ്റുഡിയോയിലുള്ളത്. സൈജോടാ, വെൽക്കം. താങ്ക് യു, താങ്ക് യു. നല്ല ഇൻട്രോ ആയിരുന്നു. താങ്ക് യു, താങ്ക് യു. ഞാൻ അഭിനയിച്ച പടങ്ങളുടെ ഈ പിടികിട്ടാപ്പുള്ളി എന്ന് പറഞ്ഞൊരു പടം ഞാൻ ചെയ്തിട്ടുണ്ട്. ആണല്ലേ? അതെ അതെ. എൻ്റെ ദൈവേ, അപ്പോൾ വൺ കണക്ഷനായി. എന്തായാലും ഇപ്പോൾ പറയാൻ പോകുന്നത് പക്ഷേ പിടികിട്ടാപ്പുള്ളിയുടേതല്ല, ഒരു ഗുണ്ടയുടെ കഥ ഇറങ്ങാൻ പോവാണ്, സിനിമയുടെ ഇറങ്ങാൻ പോവുകയാണ്. ഉപചാരപൂർവം ഗുണ്ട ജയൻ. അപ്പോൾ അത്രയും ഡീസൻ്റ് ആയിട്ടൊരു ഗുണ്ടയാണോ? എന്താണ് മൂപ്പയുടെ ഒരു കഥ? ഇത് നമ്മുടെ ഒരു ബേസിക്കലി നമ്മുടെ പഞ്ച് ലൈൻ കേട്ടാൽ തന്നെ ആൾക്കാർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ മനസ്സിലാവും എന്ത് ജോണറിൽ വരുന്ന ഒരു സിനിമയാണെന്ന്. ഓക്കെ. ഇപ്പോൾ ഇപ്പോൾ ഗുണ്ട ജയെന്ന് മാത്രം കേട്ടാൽ ചിലപ്പം അതൊരു എന്താണ് വേറെ ടൈപ്പ് ഒരു ആക്ഷൻ മൂഡ് ഉള്ള ഒരു പേരാന്ന് ഫീൽ ചെയ്യാം. പക്ഷേ അതിൻ്റെ മേളിൽ ഇങ്ങനെ നമ്മൾ എഴുതിയിട്ടുണ്ട്, ഉപചാരപൂർവ്വം ഗുണ്ട ജയൻ. ഉപചാരപൂർവ്വം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാമല്ലോ. അതെ അതെ. അപ്പോൾ അത് തന്നെ ഒരു എന്താണ് ഗുണ്ട ജയനെ കുറച്ച് ലൈറ്റ് ആക്കും, ഒരു ലൈറ്റ് ഹ്യൂമറിലേക്ക് അതിനെ കൊണ്ടുപോകും. നമ്മുടെ ടാഗ് ലൈൻ ഇതാണ്, കണ്ടോളൂ, ചിരിച്ചോളൂ, ഓക്കെ. പക്ഷേ പഴയ ഗുണ്ടകളെ കളിയാക്കരുത്, പഴയ ഇൻസൾട്ട് ചെയ്യരുത്, കളിയാക്കരുത് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ പുള്ളി എക്സ് ഗുണ്ടയാണ്. അവള് എക്സ് ഗുണ്ടയാണ്. ഓക്കെ ഓക്കെ. അപ്പോൾ ഗുണ്ട ബേസിക്കലി ഇദ്ദേഹത്തിന് മൂന്ന് പെങ്ങന്മാരുണ്ട്. അപ്പോൾ അവരുടെ വീട്ടിൽ നടക്കുന്ന ഒരു കല്യാണം, ആ കല്യാണത്തിന് എന്താണ് പുള്ളി അച്ഛൻ്റെ സ്ഥാനത്ത് നിന്ന് ഇതെല്ലാം ചെയ്യുവാണ്. ഓ, സംഭവിക്കുന്നത് ഈ കല്യാണത്തിന് അനുബന്ധിച്ച് അവിടെ എന്തൊക്കെയാണ് സംഭവിക്കുന്നത്, അവിടെ കുറേ ഗസ്റ്റ് വരുന്നു, അത് ഇത് ബഹളം പരിപാടി, അവിടെ നടക്കുന്ന കോമഡികൾ, അവിടെ ഉള്ള ചില സസ്പെൻസ് ഫാക്ടേഴ്സ്. സസ്പെൻസ് ഫാക്ടേഴ്സ് ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു ഇതാണ് ക്രൈം മേർഡർ അതൊന്നുമല്ല, പക്ഷേ ചില സസ്പെൻസ് പരിപാടികൾ, ഓക്കെ, വീണ്ടും കോമഡി, പിന്നെ ചില ട്വിസ്റ്റുകൾ. അപ്പോൾ ഇതൊക്കെ ആൾക്കാർക്ക് തിയേറ്ററിൽ ഇരിക്കുമ്പോഴത്തേക്കും ഒരുപാട് ഇതാണ് അവർക്ക് എൻ്റർടൈൻമെൻറ്റ് കിട്ടും, അവരെ പിടിച്ചിരുത്തും. അപ്പം അങ്ങനത്തെ ഒരു സിനിമയാണ് അരുൺ വേഗ എന്ന് പറഞ്ഞ സംവിധായകൻ ഒരുക്കിയിരിക്കുന്നത്. ഓക്കെ ഓക്കെ. ആൻഡ് സൈജോടൻ ഇപ്പോൾ എന്താ പറയുക, തിയേറ്ററിൽ സൈജോടൻ്റെ മുഖം കാണുമ്പോൾ കൈയടിക്കുന്ന ഒരു ജനക്കൂട്ടമാണ് ഇന്നുള്ളത്. അത്രമാത്രം ഇഷ്ടമാണ് സൈജോടനെ കാണുമെന്ന് പറയുന്നത്. അത്രമാത്രം ആ ഒരു ചേഞ്ച് വന്നപ്പോൾ ഒരു കോമഡി റോളിലേക്ക് മാറിയപ്പോൾ അത്രമാത്രം സ്വീകാര്യത കിട്ടി എന്നുള്ളതാണ്. ആൻഡ് ഗുണ്ടയുടെ കാര്യം പറയുന്ന സമയത്ത് ഇതിന് മുമ്പ് ഒരു ഗുണ്ടയായത് അത്രമാത്രം കൾട്ടായ ഐക്കോണിക്ക ഒരു ക്യാരക്ടറായി മാറി, അറക്കലബു എന്നുള്ളത് വളരെ നിഷ്കളങ്കനായ പാവം പിടിച്ചൊരു ഗുണ്ടയായിരുന്നു അദ്ദേഹം. അപ്പോൾ വീണ്ടും ഒരു ഗുണ്ട കഥാപാത്രം ചെയ്യുമ്പോൾ എത്രമാത്രം അതിനെ പറ്റിയിട്ട് ചിന്തിച്ചിട്ടുണ്ടായിരുന്നു, ഇത് അതുപോലെ ആയിപ്പോകും, അങ്ങനെ എന്തെങ്കിലും ഒരു ചിന്തയുണ്ടായിരുന്നോ? സി, ഞാൻ ഒരിക്കലും ഈ ഗുണ്ടജയൻ ചെയ്യണ സമയത്ത് അറക്കലബുവിനെ പറ്റി ആലോചിച്ചിട്ടില്ല. പക്ഷേ സൈജു കുറുപ്പ് തന്നെയാണല്ലോ ഈ രണ്ട് കഥാപാത്രവും ഒരെണ്ണം ചെയ്തിട്ടുണ്ട്, ഒരെണ്ണം ചെയ്യാൻ പോകുന്നത്. അതെ അതെ. അപ്പം നമ്മൾ ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി നമ്മൾ ചെയ്ത ചില അറക്കലബു അല്ലെങ്കിൽ വേറെ ഏതെങ്കിലുമൊക്കെ കഥാപാത്രം, ഇപ്പം തീവണ്ടിയിലെ കഥാപാത്രം അല്ലെങ്കിൽ ഏത് കഥാപാത്രമായാലും അതിൻ്റെ മാനറിസം ചിലപ്പോൾ കയറി വരാം. ഓക്കെ. ചെയ്യുന്നത് ഞാൻ തന്നെയാണല്ലോ, ഞാനൊരു മനുഷ്യനാണ്. നമ്മളിപ്പം ഇപ്പം ഡയലോഗിൽ നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കുമ്പോഴത്തേക്കും ചിലപ്പോൾ നമ്മുടെ ബോഡി ലാംഗ്വേജിൽ നമ്മൾ ശ്രദ്ധിക്കില്ല, ഇങ്ങനെയൊക്കെ സംഭവിക്കാം. അതെ അതെ. പിന്നെ നമ്മൾ കോൺഷ്യസ് ആയിട്ട് നമ്മൾ ഓരോ ഷോട്ട് എടുക്കുമ്പോഴത്തേക്കും ഓക്കെ ഡയലോഗ് ശ്രദ്ധിക്കണം, ബോഡി ലാംഗ്വേജ് ശ്രദ്ധിക്കണം, കണ്ണ് ശ്രദ്ധിക്കണം, അത് ശ്രദ്ധിക്കണം, കൈ ശ്രദ്ധിക്കണം, ഇതെല്ലാം നമുക്ക് കോൺഷ്യസ് ആയിട്ട് നമുക്ക് എപ്പോഴും നമ്മൾ ചിലപ്പോൾ അത് വിട്ടുപോകും. അപ്പോൾ അവിടെയാണ് ഒരു ഡയറക്ടർ വന്ന് നമ്മളൊക്കെ ഒരു ആക്ടറുടെയൊക്കെ പറയുന്നത് അത് നമുക്ക് ഇങ്ങനെയാണ് വേണ്ടത്, അല്ലെങ്കിൽ അത് മറ്റേ പടത്തിലെ സാധനം. അരുൺ വേഗ നമ്മളൊരു ഒരു സീൻ ഷൂട്ട് ചെയ്യുമ്പോഴത്തേക്കും അതിൻ്റെ അകത്ത് ഞാൻ എനിക്ക് വേദന എടുക്കും, എവിടെയോ കൈ തട്ടുമ്പോൾ വേദന എടുക്കും. ഓക്കെ. അപ്പോൾ അത് ഞാൻ റിയാക്ട് ചെയ്തത്
അരുൺ എന്തൊക്കെ പറഞ്ഞ ചേട്ടാ, അത് ഈ ഒരു പോലെ ആ ഒരു പർട്ടിക്കുലർ സീനിൽ ചേട്ടൻ റിയാക്ട് ചെയ്ത പോലെ ഉണ്ട്. നമുക്കത് വേറെ രീതിയിൽ ഒന്ന് പിടിച്ചു നോക്കാം. ഞാൻ ആലോചിച്ചപ്പോൾ ശരിയാണ്. അപ്പം അപ്പോഴേ ഞാൻ കുറച്ചുകൂടെ ബോധവാനായത് ചിലപ്പം ഇനിയിപ്പം ഇത് കയറി വരും. പക്ഷേ സംഭവം എന്ന് വെച്ചാൽ ഇപ്പം നിങ്ങൾ അറക്കലപൂ എന്ന് പറഞ്ഞതുകൊണ്ട് അറക്കലപൂ ഒരു എക്സ്ട്രീമാണ്, ഗുണ്ടജൻ വേറൊരു എക്സ്ട്രീമാണ്. അറക്കലപൂവിന് ഈ പ്രശ്നങ്ങളുള്ള ആളാണ്, അതായത് അയാൾക്ക് ചെറിയൊരു പേടിയുണ്ടുള്ളിൽ. അതെ, ഗുണ്ടജന് പേടിയില്ല. ഓക്കെ, ഗുണ്ട പക്ക ഗുണ്ടന്നെയായിരുന്നു, പക്ക ഗുണ്ടയാണ്. ഓക്കെ, പക്ഷേ അയാൾ ചെയ്യുന്ന പല സീരിയസ് ആയിട്ടുള്ള പ്രവൃത്തികൾ, ഓക്കെ, അതായത് ഞാൻ പറയുന്ന ഒരു സ്ലാപ് സ്റ്റിക്കോ ഒന്നും അല്ല. അതെ, പക്ഷേ സിറ്റുവേഷൻ വെച്ചിട്ട് നമുക്ക് ചിലപ്പോൾ ചിരി വന്നേക്കാം. അതാണ് നമ്മൾ പറയുന്നത്, കണ്ടോളും ചിരിച്ചോളൂ, പക്ഷെ പഴയ ഗുണ്ടകളെ കളിയാക്കരുത്, കളിയാക്കരുത് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ അതാണോ ഒരു പക്ഷേ ഈ ഒരു സിനിമയോട് യെസ് പറയാനുള്ള ഒരു കഥ കേട്ടിട്ട് ഇഷ്ടപ്പെടാനുള്ള റീസൺ? അരുൺ എന്നുള്ളൊരു ഫാക്ടർ തന്നെയാണ് മൂപ്പരുടെ ഒരു. അരുൺ എന്ന് പറഞ്ഞ ഫാക്ടറല്ല, കഥയെന്ന് പറഞ്ഞ ഫാക്ടറാണ്. ഓക്കെ, അതിനുശേഷം ഈ പ്രോസസ്സ് ഹാപ്പൻ ചെയ്യണ സമയത്ത്, അതായത് ഈ ഫിലിം മേക്കിംഗ് നടക്കുന്ന സമയത്ത് അരുൺ എന്നുള്ള ഒരു സാധനം ഇങ്ങനെ മുഴച്ചു വന്നു. അതായത് അരുൺ ഈസ് എ ബ്രില്യൻ ഡയറക്ടർ, ഓക്കെ, ആൻഡ് എ റൈറ്റർ എന്നുള്ളൊരു സാധനം ഇങ്ങനെ സിനിമ നമുക്കത് കിട്ടുമല്ലോ. ദ വേ ദ സീൻ ഈസ് ബീങ് കമ്പോസ്ഡ് ഷോട്ട്, ഓക്കെ, അപ്പോൾ അത് ഭയങ്കര രസമായിട്ടാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത്, ഭയങ്കര ലൈവാണ്. എനിക്ക് തോന്നുന്നത് നമ്മൾ തിയേറ്ററിൽ ഈ സിനിമ കാണുന്ന സമയത്ത് നമ്മൾ റിയാലിറ്റിയിൽ, ഒരു വെർച്വൽ റിയാലിറ്റി പോലെ നമുക്ക് ഫീൽ ചെയ്യും. നമ്മൾ അവിടെ ആ മണ്ഡപത്തിൽ നമ്മൾ പ്രസൻ്റ് ആയിരിക്കുന്ന പോലെ ഫീൽ ചെയ്യും. അതുപോലെയാണ് സൗണ്ടും ഡിസൈൻ ചെയ്തിരിക്കുന്നത്, വിഷ്ണുവും ശങ്കറും കൂടെ. ഓക്കെ ഓക്കെ, നമ്മുടെ പ്രേമമൊക്കെ ചെയ്ത് അവരതുപോലെയാണ് സൗണ്ട് ഡിസൈൻ ചെയ്തത്. ആ പ്രേമത്തിനൊരു ഭയങ്കര സിങ്ക് ഫീൽ ആയിരുന്നു. ആ സിങ്കിൻ്റെ മാത്രമല്ല, ഞാൻ പറയുന്നത് നമ്മൾ അവിടെ അതിനകത്തൊരു പാർട്ടാകുവാണ്, ആ കല്യാണത്തിലൊരു പാർട്ടാകുവാണ്, അവിടെ നടക്കുന്ന കോമഡിയിലൊരു പാർട്ടാകുവാണ്, അല്ലെങ്കിൽ ബഹളത്തിൽ അല്ലെങ്കിൽ ട്വിസ്റ്റുകളിൽ എല്ലാത്തിലും നമ്മൾ ഭാഗമാകും എന്നുള്ളൊരു ഒരു ഫീൽ നമുക്ക് കിട്ടും. അതെ അതെ അതെ, അപ്പോൾ അതാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഓക്കെ, അപ്പോൾ ഗുണ്ട തനിച്ചാണോ, സഹഗുണ്ടകളുണ്ടോ, സഹ എക്സ് ഗുണ്ടകളാണോ? ഇല്ല, ഇയാളിപ്പം റിട്ടയർഡ് ആണല്ലോ. ഓ അതെ അതെ, അപ്പം സഹഗുണ്ടകളൊക്കെ അവരവരുടെ ജോലികളായിട്ട് എന്താണ് എല്ലാവരും വെൽ സെറ്റിൽഡ് ആണ്. ഓക്കെ ഓക്കെ, ഫാമിലിയൊക്കെ ആയിട്ട് ഓരോ ജോലികളൊക്കെ ചെയ്ത് അങ്ങനെ നടക്കുവാണ്. ഓക്കെ, പക്ഷേ ഇയാൾക്ക് ശിങ്കിടികളൊക്കെ ഉണ്ട്. ഓക്കെ, അതായത് ഗുണ്ടകളല്ലാത്ത ശിങ്കടികളൊക്കെ ഉണ്ട്. ഇപ്പോൾ ഈ പുതിയ ആക്ടേഴ്സിന് അവർക്ക് യാതൊരു ഭയവും ഇല്ലാതെ പെർഫോം ചെയ്യാൻ പറ്റുന്നു പറഞ്ഞു. സൈജു കുറുപ്പ് എന്ന് പറഞ്ഞൊരു പുതിയ ആക്ടർ വന്നിരുന്നു, പക്ഷേ അന്നും പുതുമുഖമായിരുന്നു അപ്പുറത്തുണ്ടായിരുന്നത്. അന്ന് എങ്ങനെയായിരുന്നു ഈ പറഞ്ഞ ടെൻഷൻ ആയിരുന്നു? കാരണം ഹരിഹരനെ പോലെ വലിയൊരു ഡയറക്ടർ അവരെപ്പിക്കുന്നത് ഭയങ്കര നല്ല ചോദ്യമാണ്. എനിക്ക് ആക്ച്വലി ഇപ്പോഴാണ് ടെൻഷൻ, എനിക്ക് ഫസ്റ്റ് കൂടുതൽ ടെൻഷനേ ഇല്ലായിരുന്നു. സീരിയസ്ലി ഐ എം ടെല്ലിങ് യു, എന്തെന്ന് വെച്ചാൽ ഞാൻ ഭയങ്കര കോൺഫിഡൻ്റ് ആയിരുന്നു. ഓക്കെ, എനിക്ക് സിനിമയിൽ അഭിനയിക്കാൻ ആഗ്രഹമൊന്നും ഇല്ലായിരുന്നു. ഓക്കെ, ഞാനവിടെ എം ജി ശ്രീകുമാർ സാറ് എൻ്റെയൊക്കെ പറഞ്ഞു, എന്താണ് എൻ്റെയൊക്കെ ചോദിച്ചു സിനിമയിൽ അഭിനയിക്കാൻ താല്പര്യമുണ്ടെന്ന്. ഞാൻ പറഞ്ഞു നോക്കാമെന്ന് പറഞ്ഞു, ഞാൻ ഉണ്ടെന്നല്ല പറഞ്ഞത്, നോക്കാം. ഓക്കെ, അങ്ങനെ അദ്ദേഹം എന്നെ ഹരിഹരൻ സാറായിട്ട് പരിചയപ്പെടുത്തുന്നു. ഹരിഹരൻ സാറ് ഇത്രയും വലിയൊരു ലെജൻഡാണെന്നോ ഇത്രയും ഭീകര സിനിമകൾ ചെയ്തിട്ടുണ്ടെന്നോ ഒന്നും എനിക്കറിയില്ല. എനിക്ക് അദ്ദേഹത്തിൻ്റെ ഒരു സിനിമ അറിയാം, സർഗം, അത് ഞാൻ രണ്ടു തവണ കണ്ടിട്ടുണ്ട് ചാനലിൽ, ഇത് മാത്രമേ എനിക്കറിയാവുള്ളൂ. ഞാൻ അദ്ദേഹത്തിനെ കാണാൻ വേണ്ടി പോകുമ്പോഴത്തേക്കും അദ്ദേഹത്തിനെ കണ്ടിട്ട് എനിക്ക് മനസ്സിലായില്ല. ഓക്കെ, അന്ന് പിന്നെ ഈ നമുക്ക് നെറ്റ് ആക്സസ് ഒന്നും ഇല്ലല്ലോ, ഒന്നുമില്ല, അതെ അതെ, അങ്ങനെ ഫോട്ടോ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതും എനിക്കറിയില്ല. അല്ല, ഇത് ചിലക്കെങ്കിലും അറിയേണ്ട കാര്യം, കേരളത്തിൽ വളരാത്ത ഒരു പയ്യനാണ്, അതിൻ്റെ ഒരു വ്യത്യാസമാണ് ഈ പറയുന്നത്. അതെ എക്സാക്ട്ലി. അപ്പം ഞാൻ എനിക്കതുകൊണ്ട് ഇപ്പം ഈ ഒരാൾ ഇത്രയും വലിയൊരു പുലിയാണെന്ന് അറിയുമ്പോഴല്ലേ നമുക്ക് അവിടെ ഒരു ഇത്. പിന്നെ സിനിമയിൽ ഞാൻ എന്താണ് ആഗ്രഹിച്ചിട്ടില്ല, ഞാൻ ചാൻസ് ചോദിച്ചു നടന്നിട്ടില്ല, ഞാൻ കഷ്ടപ്പെട്ടില്ല അതിന് വേണ്ടിയിട്ട്. പിന്നെ ഏറ്റവും വലിയൊരു സംഭവം വെച്ചാൽ എനിക്ക് നല്ലൊരു ജോലി ഉണ്ട് ഏറ്റവും. അതെ അതെ, അപ്പോൾ പിന്നെ കിട്ടിയാൽ കിട്ടി, അത്രയേ ഉള്ളൂ എനിക്ക്. അതെ അതെ അതെ, എനിക്ക് കിട്ടി, അപ്പോഴും സന്തോഷം. ഞാൻ അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും ശരിയല്ലെന്ന് പറയുമ്പോൾ ഒന്നുകൂടെ അഭിനയിക്കും. ഹരിയൻ സാർ ഇടയ്ക്ക് ഇപ്പം നമ്മുടെ ഈ നമ്മൾ പുതിയ ആളായത് കൊണ്ട് നമുക്ക് കുറേ കാര്യങ്ങളൊന്നും അറിയില്ല. അപ്പോൾ ഹരിയൻ സാർ പറയും, അപ്പോൾ ക്യാമറ ഇവിടെ ആയിരിക്കും, ഇവിടുന്ന് നടന്ന് വരാൻ പറയും. നമുക്കൊന്നും അറിയില്ല. അപ്പം ഞാൻ ചോദിക്കും, സാർ ഞാൻ ഇവിടുന്ന് നടന്നതാണ് പറയാം, ഒരു കാര്യമില്ല. അപ്പോൾ പുള്ളി ദേഷ്യപ്പെടും, നിങ്ങളൊക്കെ പറയണ പോലെ ഏതാ മതി, ഭയങ്കര സ്നേഹമാണ് പുള്ളിക്ക്. ഓക്കെ, നമുക്ക് എന്താണ് ഒരു അച്ഛനോടുള്ള ഒരു സ്നേഹവും ബഹുമാനവും ഒക്കെ എനിക്ക് അദ്ദേഹത്തിനോട്. നാച്ചുറലി എന്താണ് അദ്ദേഹമായിട്ട് അസോസിയേറ്റ് ചെയ്ത എല്ലാവർക്കും ആ ഒരു സ്നേഹം അദ്ദേഹത്തിനോട് കാണും. ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ പറ്റി അദ്ദേഹത്തിൻ്റെ പടത്തിൽ വന്നതുകൊണ്ടാണ് ഇന്നിപ്പോൾ ഗുണ്ടജയൻ വരെയും വന്ന് ഞാൻ നിൽക്കുന്നത്. അല്ലെങ്കിൽ ആദ്യം എന്താണ് തുടക്കം ഭയങ്കര ഗംഭീര തുടക്കമായിരുന്നു, പക്ഷേ പടം ബോക്സ് ഓഫീസിൽ അത്ര സക്സസ്ഫുൾ ആയില്ല. അങ്ങനത്തെ ഒരു കേസിൽ ചിലപ്പം ഇപ്പം ഞാൻ 16 വർഷമായി ഞാൻ സിനിമ വന്നിട്ട്, ഈ 16 വർഷം എനിക്ക് സർവൈവും ചെയ്യാൻ പറ്റില്ലായിരുന്നു, എനിക്ക് ഗുണ്ടജയൻ പോലത്തെ ഒരു കഥാപാത്രം കിട്ടില്ലായിരുന്നു. ഇതെല്ലാം ഓൾ താങ്ക്സ് ടു
ഡയറക്ടർ ഹരിഹരൻ. ആൻഡ് ഈ പറഞ്ഞൊരു കാര്യം, സൈജുടെ വളരെ ഇൻട്രാക്ട് ചെയ്ത ഒരാളാണ് സോഷ്യൽ മീഡിയയിൽ. എനിക്കെപ്പോഴും ഓർമ്മയുണ്ട്, ഇടയ്ക്ക് ഏതൊരു ക്യാരക്ടർ എനിക്ക് തോന്നുന്നു അബു എന്ന് തോന്നുന്നു, ക്ലിക്കായ സമയത്ത് ഒരാളിങ്ങനെ പോസ്റ്റ് ഇട്ടു ഏതോ ഫിലിം ഗ്രൂപ്പിൽ, അതായത് ഒരുപാട് കളിയാക്കലുകൾ ട്രോളുകളൊക്കെ ഏറ്റുവാങ്ങിയ നടനാണ്, ഇന്നിപ്പോൾ എല്ലാവരും ആ മനുഷ്യനെ കണ്ട് കൈയടിക്കുന്ന പറയുമ്പോൾ സൈജുടെ തന്നെ ആദ്യയുടെ മക്കളെ താങ്ക്സ് കേട്ടോ, താങ്ക്സ് കേട്ടോ കമൻറ്റ് ഇട്ടത് ഇപ്പോഴും ഓർമ്മയുണ്ട്. അതെല്ലാം ആ സമയത്ത് ശരിക്കും വേദനിപ്പിച്ചിരുന്നു. അന്ന് ഒരു യുനോ സക്സസ്ഫുൾ അല്ലാത്തൊരു ആക്ടർ എന്നുള്ളൊരു പേര്, അങ്ങനൊരു അതുണ്ടാവുമല്ലോ. ഞാൻ സിനിമയിൽ വന്നതിന് ശേഷം പിന്നെ ഞാൻ എൻ്റെ കരിയർ ഇതായിട്ട് ചൂസ് ചെയ്തു, പക്ഷേ ഇതാണ് അത്ര സക്സസ്ഫുൾ ആയിരുന്നില്ല. അപ്പം ആ സമയത്ത് ഈ പറഞ്ഞ പോലെ ആൾക്കാരെ ഇഗ്നോർ ചെയ്യുകയും ഇങ്ങനത്തെയുള്ള സോഷ്യൽ മീഡിയയിൽ എന്നെയും വേറെ ചില ആക്ടേഴ്സിനെയൊക്കെ എന്താണ് എന്നെ സൈജു സാർ എന്നൊക്കെ വിളിച്ചിരുന്നു. സാർ എന്ന് വിളിക്കുന്നത് മറ്റേ മനസ്സിലായി. അപ്പം അപ്പം അത് അതൊക്കെ ആക്ച്വലി വേദനിപ്പിച്ചിരുന്നു. പക്ഷേ പിന്നെ ഞാനത് ഓവർകം ചെയ്തു. ഞാൻ പിന്നെ ഇത് കോമഡിയായിട്ട് എടുക്കാൻ തുടങ്ങി. ചിലപ്പോൾ എനിക്ക് തോന്നുന്നത് എൻ്റെ ഹ്യൂമർ സെൻസ് ഒക്കെ ചിലപ്പം ഇതൊക്കെ ഇങ്ങനത്തെയുള്ള പോസ്റ്റുകൾ വായിച്ചിട്ടായിരിക്കാം ചിലപ്പോൾ ഒരു പരിധിവരെ ചിലപ്പോൾ ഇമ്പ്രൂവ് ആയത്. ഓക്കെ ഓക്കെ. ഞാൻ ഐ യൂസ് ടു എൻജോയ് ദാറ്റ്. നമ്മുടെ ഇദ്ദേഹം പറയുന്ന പോലെ, നമ്മുടെ ബാൽ ഠാക്കറെ സാഹബ് പറയുന്ന പോലെ, ഐദർ ലവ് മീ ഓർ ഹേറ്റ് മീ, പ്ലീസ് ഡോണ്ട് ഇഗ്നോർ മീ. അതെ. അപ്പോൾ ആ ഒരു കൺസെപ്റ്റാണല്ലോ. അപ്പോൾ എന്തായാലും എന്നെ ലവ് ചെയ്യുന്നില്ല, എന്നെ കളിയാക്കുന്നുണ്ട്, അറ്റ്ലീസ്റ്റ് കളിയാക്കുമെങ്കിലും ചെയ്യുന്നുണ്ടല്ലോ. അതെ അതെ. നമ്മളിവർ ചർച്ചയെങ്കിലും ചെയ്യുന്നുണ്ടല്ലോ. അതെ അതെ. സോ ഞാനത് അങ്ങനെ എടുക്കാൻ തുടങ്ങി. അപ്പോൾ എനിക്ക് പിന്നെ ഒരു പ്രശ്നമില്ല. ഞാൻ എല്ലാ ദിവസവും എൻ്റെ ഏറ്റവും ആദ്യത്തെ ജോലി, അന്ന് മിക്കവാറും ദിവസം ഒന്നും ഷൂട്ടിംഗ് കാണുമല്ലോ, ഏറ്റവും ആദ്യം ലാപ്ടോപ്പ് എടുത്തിട്ട് എന്താണ് ഈ ഫോറം കേരളം എന്ന് പറഞ്ഞൊരു ഒരു അന്നൊരു ഇതുണ്ടായിരുന്നു, സൈറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ ആ പ്ലാറ്റ്ഫോം ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഞാൻ ഏറ്റവും ആദ്യം പോയിട്ട് നമ്മളെ പറ്റിയുള്ള കമൻസ് ഒക്കെ വായിക്കുക, പിന്നെ ഫേസ്ബുക്ക് വന്നതിന് ശേഷം നമ്മളെന്തെങ്കിലും പോസ്റ്റ് ചെയ്താലും എൻ്റെ കമൻസ് വായിക്കുക, അതൊക്കെ എപ്പോഴും ചെയ്യാറുണ്ട്. അപ്പം അതിൽ നിന്ന് കുറേ ഇപ്പം എന്താണ് ചില ആൾക്കാർ മൊത്തം സർക്കാസമാണല്ലോ, ചില ആൾക്കാർ നമ്മളെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് SFA സൈജു ഫാൻസ് അസോസിയേഷൻ, ഓക്കെ, ചിലവർ വേറൊരു ആക്ടറിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് അവരുടെ ഫാൻസ് അസോസിയേഷൻ എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മി തല്ലും. അപ്പം നമുക്ക് മൊത്തം അറിയാം. അപ്പം അതിൻ്റെ അകത്ത് ചില ആൾക്കാരൊക്കെ ഉണ്ട്, എല്ലാവരും പെൻ നെയിമാണ്. ഓക്കെ. ഒറിജിനൽ പേര് മിക്കവാറും പേരുടെ ഇല്ല. അതെ അതെ. പെൻ നെയിം മറ്റേ ടിപ്പർ വാസു എന്നൊക്കെ അങ്ങനത്തെയൊക്കെയുള്ള പേരുകളാണ്. ഇവര് സൈജുണ്ണെ പറ്റി ഒന്നും പറയില്ലേ, സൈജുണ്ണ മാസാണ്, മനസ്സിലായില്ലേ? ഇങ്ങനെ ഇങ്ങനെയൊക്കെയുള്ള സർക്കാസം ഇങ്ങനെ. അപ്പം ഇത് ഞാൻ എൻജോയ് ചെയ്യുന്നുണ്ട്, എന്തെങ്കിലും ആയിട്ട് ചർച്ച ചെയ്യപ്പെടുന്നുണ്ടല്ലോ. പിന്നെ അൾട്ടിമേറ്റ്ലി എനിക്ക് തോന്നുന്നത് അതിലുള്ള പല ആൾക്കാരെ ഞാൻ പേഴ്സണലി പിന്നെ ഞാൻ പരിചയപ്പെട്ടിട്ടുണ്ട്. സോ ദോസ് പീപ്പിൾ ടോൾഡ് മീ ദാറ്റ് സൈജു നൗ ദ ക്യാരക്ടേഴ്സ് വാട്ട് യു ആർ ഡൂയിങ്, അത് എന്താണ് ഇപ്പം ഞങ്ങൾക്ക് തന്നെ ഒരു ഗിൽട്ട് ഫീലിംഗ് വരാൻ തുടങ്ങി, നിങ്ങളെ ഞങ്ങൾ ഇതൊക്കെ പറഞ്ഞല്ലോ എന്നുള്ളൊരു സാധനം. അപ്പോൾ അതിനിപ്പോൾ ഗിൽട്ട് ഫീലിംഗ് ഒന്നും വേണ്ട, ചിലപ്പോൾ നിങ്ങളിതൊക്കെ പറഞ്ഞുകൊണ്ടായിരിക്കും ചിലപ്പോൾ ഞാൻ നന്നായത്. അതെ. ഇങ്ങനെയൊന്നും ഇല്ലായിരുന്നെങ്കിൽ ഞാൻ ഓക്കെ ആണെന്ന് പറഞ്ഞു ഞാൻ ഇരുന്നേനെ. അതെ അതെ അതെ. അപ്പം ആക്ച്വലി ക്രിറ്റിസിസം ഈസ് ഗുഡ്. അത് ഇപ്പോഴാണെങ്കിൽ നമ്മൾ ഓക്കെയാണ്, ഓക്കെയാണ്. എന്നെ എന്താണ് ആൾക്കാർ പറയാറുണ്ട് ഇപ്പം ചില സിനിമകളിൽ എന്താണ് ആ ഒരു പർട്ടിക്കുലർ ഇതിൽ നിങ്ങളുടെ ആ ഒരു ഡയലോഗ് ഡെലിവറി എന്നൊക്കെ പറഞ്ഞാൽ ഐ എം ഓക്കെ വിത്ത് ദാറ്റ്. ഓക്കെ ഓക്കെ. നമ്മൾ നമ്മൾ ഇപ്പം എന്താണ് ഒരാളുടെ ഐഡിയ അയാൾ പറയുകയാണ്, അയാൾ അയാൾ വിചാരിക്കുന്നത് എന്താണ് ഞാൻ ചെയ്തത് അത്ര ശരിയായിട്ടില്ല, അത് വേറൊരാൾക്ക് അത് നന്നായിട്ട് ചിലപ്പോൾ തോന്നുമായിരിക്കാം. അതെ അതെ. അപ്പോൾ അതേ മറ്റേ പറഞ്ഞു ഞാനത് ഓക്കെ. എനിക്കിപ്പം എന്താണ് ഞാൻ പണ്ട് ഞാൻ പറഞ്ഞില്ലേ, ഇപ്പം എന്താണ് എന്നെ ക്രിറ്റിസൈസ് ചെയ്യുന്ന സമയത്ത് തുടക്കകാലത്ത് എനിക്കൊരു വിഷമമുണ്ടായിരുന്നു. എനിക്ക് ഈ കൂടുതൽ വിഷമം എന്താണെന്ന് വെച്ചാൽ ഈ ഇത് സോഷ്യൽ മീഡിയയിലെ കമൻസ് ഒന്നുമല്ല, നമ്മൾ നേരിട്ട് കാണുമ്പോഴത്തേക്ക് നമ്മൾ ഇഗ്നോർ ചെയ്യുന്ന നമ്മളെ പരിചയക്കാർ, ഓ അതാണ് നമ്മളെ കൂടുതൽ ഹേർട്ട് ചെയ്യുന്നത്. ഓക്കെ ഓക്കെ. സോ ദാറ്റ് വാസ് സംതിങ് ഐ കുഡൻ ടേക്ക്. എന്നുവെച്ചാൽ ഈ ഹരിഹരൻ സാറിൻ്റെ അദ്ദേഹം ഒരു ലെജൻഡാണ്, ലോകമൊത്തറിയാവുന്നൊരു സംവിധായകനാണ്. അദ്ദേഹത്തിൻ്റെ പടത്തിൽ വന്ന സമയത്തുണ്ടായിരുന്ന സ്നേഹം പടം റിലീസായതിന് ശേഷം എന്നെ വിളിക്കാത്ത ആൾക്കാരുണ്ട്. അപ്പോൾ ഈ സ്നേഹം കുറയുന്നൊരു പാറ്റേൺ നമുക്ക് കാണാമല്ലോ. അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് വിളിച്ചിട്ട് എന്നാൽ പടം റിലീസാനൊരു 10 months ലേറ്റ് ആയിരുന്നു. അപ്പോൾ ആ സമയത്ത് നിരന്തരം വിളിച്ചുകൊണ്ടിരുന്ന ആൾക്കാർ, അപ്പം ഞാൻ ആ പടത്തിൽ ലീഡായത് കാരണം അവർക്കറിയാം എനിക്ക് ഇൻഫർമേഷൻ കാണും എന്നാ റിലീസ്, എനിക്ക് ഇൻഫർമേഷൻ ഇല്ലായിരുന്നു കുറേ നാൾ വരെ. അപ്പം ഭയങ്കര സ്നേഹം കാണിച്ചിരുന്നു, മോനെ എന്ന് വിളിച്ചിരുന്നു. പടം റിലീസായി ഒന്ന് രണ്ട് ദിവസമൊക്കെ അവർ എങ്ങനെയുണ്ട് പടം, കളക്ഷൻ ഉണ്ടോ എന്നൊക്കെ ചോദിക്കുമായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു ടപ്പയെന്ന് പറഞ്ഞിട്ട് ഞാൻ പിന്നെ അവരെ വിളിച്ചിട്ട് ഒരു ഫോൺ എടുത്തിട്ടില്ല, അങ്ങനെയൊക്കെ സംഭവിച്ചു. അപ്പം എനിക്ക് മനസ്സിലായി ഇതാണ്. അപ്പം എനിക്കന്ന് 24 വയസ്സേ ഉള്ളൂ, അല്ലെങ്കിൽ 25 വയസ്സ്. അപ്പം എനിക്ക് മനസ്സിലായി ഓക്കെ ഇതാണ് ലോകം, സക്സസ് കൗണ്ട്സ് ഡെഫിനറ്റ്ലി.
പക്ഷേ നമ്മളെ ജെന്യൂനായിട്ട് ഇഷ്ടപ്പെടുന്ന ആൾക്കാർ നമ്മളെ നമ്മളെ ഏത് പൊസിഷനിലാണെങ്കിലും അന്ന് നമ്മളെ ഇഷ്ടപ്പെടും. ട്രിവാൻഡ്രം എങ്ങനെയുണ്ട്? ഇടയ്ക്കിടയ്ക്ക് ഷൂട്ടിന് വരുന്ന സ്ഥലമാണോ? ട്രിവാൻഡ്രം ഇടയ്ക്കിടയ്ക്ക് ഷൂട്ടിന് വരുന്ന സ്ഥലമാണ്. ട്രിവാൻഡ്രം എനിക്ക് വളരെ പ്രിയപ്പെട്ട ഒരു സിറ്റിയാണ്. സൂപ്പർ. സീരിയസ്ലി എനിക്ക് എന്തോ ഭയങ്കര ആത്മബന്ധമാണ്. അതിൻ്റെ കാരണം പലതും ആകാം. ഇപ്പം ഞാൻ പറഞ്ഞ രതീഷ് നായർ എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് നിയമം വെള്ളായനി കാരനാണ്. എനിക്ക് അതല്ലാണ്ട് വേറെ നല്ല സുഹൃത്തുക്കൾ സിനിമയിലുള്ളവർ തിരുവനന്തപുരംകാരാണ്. ട്രിവാൻഡ്രം ലോഡ്ജ് എന്ന് പറഞ്ഞ ആ പേരുള്ളൊരു പടമാണ് എനിക്ക് ബ്രേക്കായത്. അതിൻ്റെ കഥാപാത്രം ഷിബു വെള്ളായനിയാണ്. അതെ അതെ അതെ, ഷിബു വെള്ളായനി. അപ്പോൾ എനിക്ക് ഷിബു വെള്ളായനി എന്നാണ് പേര് കേട്ടപ്പോൾ എനിക്ക് ഏറ്റവും ഞാൻ ഏറ്റവും അധികം രതീഷ് വിളിച്ചത്. നിൻ്റെ നാട്ടുകാരായിട്ട് വേറെ അവരേക്കപ്പെടാം. പിന്നെ അതുകൂടാണ്ട് തിരുവനന്തപുരത്ത് ഞാൻ എയർടെൽ വർക്ക് ചെയ്യുമ്പോഴാണ് തിരുവനന്തപുരംകാരനായ എം ജി ശ്രീകുമാർ സാറിനെ കാണുകയും അദ്ദേഹമാണ് തുടക്കം. റൈറ്റ് റൈറ്റ്. അപ്പോൾ അങ്ങനെ ഒരുപാട് തിരുവനന്തപുരമായിട്ട് എനിക്ക് ക്ലോസ് റിലേഷൻ. അത് മാത്രമല്ല, എനിക്ക് ഇവിടുത്തെ സ്ട്രീറ്റ് ഫുഡൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. രസവട ഞാൻ ആദ്യമായിട്ട് കഴിക്കുന്നത് ജീവിതത്തിൽ ഇവിടുന്നാണ്. രസവടയും പപ്പടവും കൂടെ നമ്മുടെ ബേക്കറി ജംഗ്ഷനിൽ അന്ന് തട്ടുകട ഉണ്ടായിരുന്നു. അപ്പം അവിടെ പോയി കഴിക്കാറുണ്ടായിരുന്നു രാത്രി ഇത് കഴിഞ്ഞിട്ട്. പിന്നെ വെള്ളായമ്പലത്ത് മൊബൈൽ മറ്റേ വണ്ടിയിൽ ഒരു ഫുഡ് ഇത് ചെയ്യുന്ന എനിക്കൊന്ന് ഇപ്പോഴും ഉണ്ടെന്ന് തോന്നുന്നു. മറ്റേ എച്ച് എസ് ബി സി ഉണ്ടായിരുന്നു, അവിടെ പോയി മാറി. അപ്പം അങ്ങനെ ഒരു വെൽ ഡെവലപ്ഡ്, നല്ല റോഡുകളുള്ള നല്ലൊരു അടിപൊളി സിറ്റിയാണ്. ഒരു ഭയങ്കര ട്രാഫിക് ഒന്നും ഇല്ലാത്ത, ഐ മീൻ ട്രാഫിക് ഉണ്ട് പക്ഷേ എങ്കിലും എന്താണ് അത്ര ഭീകര ശ്വാസം മുട്ടിക്കുന്നില്ല. അപ്പം അങ്ങനെ എന്തൊക്കെയോ കാരണവശാൽ എനിക്ക് തിരുവനന്തപുരം ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പോൾ ദുൽഖർ സൽമാൻ എന്നൊരു ഫാക്ടർ ഉണ്ട്, പ്രൊഡ്യൂസറായിട്ട് മൂപ്പരും നിൽക്കുന്നുണ്ട്. എങ്ങനെയാണ് ആസ് എ പ്രൊഡ്യൂസർ? എങ്ങനെയാണ് ആസ് എ പ്രൊഡ്യൂസർ? ഉഗ്രനല്ലേ, കിടുമനുഷ്യനാണ്. പിന്നെ അദ്ദേഹം ഒരു കിടുമനുഷ്യനാണ്, അത് വേറൊരു കാര്യം. അതേപോലെ നല്ല പ്രൊഡ്യൂസറാണ്. അദ്ദേഹത്തിൻ്റെ ടീം അംഗങ്ങൾ ഭയങ്കര നല്ല ആൾക്കാരാണ്, ഭയങ്കര ക്രിയേറ്റീവ് ആയിട്ടുള്ള ആൾക്കാരാണ്, ഇങ്ങനെ ചുറിയുറുപ്പുള്ള ആൾക്കാരാണ്. അതിനകത്ത് ഇപ്പം ദുൽഖറിനെ പറ്റി പറയുകയാണെങ്കിൽ, ദുൽഖറിൻ്റെ ഏറ്റവും വലിയ ഇപ്പം ഇടയ്ക്ക് ഞങ്ങൾ ഒരു പ്രൊമോഷൻ കുറുപ്പിൻ്റെ പ്രൊമോഷന് വേണ്ടി ഇരിക്കുമ്പോഴത്തേക്കും അതിൻ്റെ ആങ്കർ സണ്ണിയോടും എന്നോടും കൂടെ ചോദിച്ചു ഇങ്ങനെ ദുൽഖർ. അപ്പം സണ്ണിടയ്ക്കലാണ് മെയിനായിട്ട് ചോദിച്ചത്. സെക്കൻഡ് ഷോ ഉള്ളപ്പോൾ ഉള്ള ദുൽഖറും പിന്നെ സ്റ്റാർ അതിന് ശേഷമുള്ള ദുൽഖറും തമ്മിൽ എന്താണ് വ്യത്യാസം എന്ന് ചോദിച്ചപ്പോഴത്തേക്കും സണ്ണി പറഞ്ഞു ഒരു വ്യത്യാസമില്ല, പഴയപോലെ തന്നെയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞൊരു പോയിന്റ് എന്ന് വെച്ചാൽ, ദുൽഖറിൻ്റെ ആ സമയത്ത് സ്റ്റാർ ആവാത്ത സമയത്തുള്ള ഫ്രണ്ട്സ് തന്നെയാണ് ഇപ്പോഴും ദുൽഖറിൻ്റെ ക്ലോസ് ഫ്രണ്ട്സ്. റൈറ്റ് റൈറ്റ്. അന്ന് കൂടെ അഭിനയിച്ച സണ്ണിയും എന്താണ് ഗ്രെഗറിയും ഒക്കെയാണ് ഇപ്പോഴും ഫ്രണ്ട്സ്. ബിബിൻ പെരുമ്പള്ളി എന്ന് പറഞ്ഞ ആ പടത്തിൽ അഭിനയിച്ച ആളാന്ന് തോന്നുന്നു. പുള്ളിയാണ് ഇപ്പം ദുൽഖർ ഒരു സ്റ്റാഫ്. ഓക്കെ ഓക്കെ. വെരി ബ്രില്ലിയന്റ് ഗൈ, നല്ല ക്രിയേറ്റീവ് ഐഡിയാസ് ഉള്ളൊരു ആളാണ് ബിബിൻ പെരുമ്പള്ളി. ഓക്കെ. ദുൽഖറിൻ്റെ വേറെ പാർട്ട്നേഴ്സ് എന്ന് വെച്ചാൽ ദുൽഖറിൻ്റെ ക്ലാസ്മേറ്റ് ആണ് ജോം എന്ന് പറഞ്ഞാൽ, പഴയ സുഹൃത്തുക്കളാണ്. ഓക്കെ. അപ്പം ഇവരെയൊക്കെ ഇപ്പോഴും ദുൽഖർ എന്താണ് ഇങ്ങനെ കൂടെ വെച്ചിരിക്കുന്നത്, ഐ മീൻ കൂടെ കൊണ്ടുപോകുന്നു. സജിയുടെ നേരത്തെ പറഞ്ഞ ഒരു പോയിന്റ്, എപ്പോഴും കൂടി ഉണ്ടാവുന്ന. അതെ അതെ, ഒരു കട്ട ചങ്ക്സ്. അപ്പം ഞാൻ അദ്ദേഹമായിട്ട് ഞാൻ എന്ന് പറഞ്ഞൊരു പടമാണ് ചെയ്തത്. എവിടെയോ ഞങ്ങൾ തമ്മിലൊരു ഒരു സിങ്കായി. അത് ഒരുപക്ഷെ ആ ലൊക്കേഷനിൽ ഏകദേശം പ്രായം, ഇപ്പം ദുൽഖറിനേക്കാളും ഉള്ളതാണ്, പക്ഷേ ഏകദേശം ഒരേ പ്രായമുള്ള ആൾക്കാർ ഞങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഞങ്ങൾ ഒരുപാട് ഇൻട്രാക്ട് ചെയ്യുമായിരുന്നു. പിന്നെ ഞങ്ങൾ നമ്മുടെ രാഷ്ട്രഭാഷയായ ഹിന്ദിയിൽ നമ്മൾ സംസാരിക്കുമായിരുന്നു. അപ്പം അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കോമൺ ഫാക്ടേഴ്സ് ഉണ്ടായിരുന്ന കൊണ്ടായിരിക്കാം. പക്ഷേ ദ തിങ് ഈസ് ദാറ്റ് ഹീസ് എ ഫ്രണ്ട് ഹും നമുക്ക് എപ്പോഴാണെങ്കിലും ഒരു നമുക്കൊരു ആവശ്യം ഉണ്ടെങ്കിൽ വി ക്യാൻ അപ്രോച്ച് ചെയ്യും, അറ്റ്ലീസ്റ്റ് ഞങ്ങൾക്ക് കേട്ടോ. ഓക്കെ. പുള്ളിയും എന്താണ് ഇപ്പം ഒരാൾ ചെല്ലുവാണെങ്കിൽ അദ്ദേഹം ഫ്രണ്ടാണെങ്കിൽ ഡെഫിനറ്റ്ലി ഹി വിൽ ഡു. എങ്ങനെയാണ് സഹായിക്കാൻ പറ്റുന്നത് അതുപോലെ അദ്ദേഹം ചെയ്യും. ഇപ്പം നമ്മുടെ ഗുണ്ടജയൻ അദ്ദേഹം പ്രൊഡ്യൂസ് ചെയ്യുന്നു. അത് ഞാൻ ഒരു പ്രാവശ്യം അദ്ദേഹത്തിനെ പോയി കണ്ടിട്ട് ഞാൻ പുള്ളി പടം എന്താണ് മൊത്തം കേൾക്കാനൊന്നുമില്ല, ഞാൻ പറഞ്ഞു ഇങ്ങനൊരു പടം ഉണ്ട് അതൊന്ന് നിങ്ങൾ സപ്പോർട്ട് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചപ്പോഴത്തേക്ക് യാ ലെറ്റ്സ് ഡു ഇറ്റ്. അപ്പം ഇതാണ് സ്പോണ്ടേനിയസ്ലി അദ്ദേഹം അതാണ് പറഞ്ഞു, ബിക്കോസ് ഓഫ് മീ. റൈറ്റ്. അദ്ദേഹം എന്നെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയാണ് അത് ചെയ്യുന്നത്. സോ ഞാൻ ഒരു ഇൻ്റർവ്യൂവിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, അതായത് ഇദ്ദേഹം സി നമ്മൾ ദുൽഖറിനെ പറ്റി എടുത്തു പറയണമെന്ന് വെച്ചാൽ അദ്ദേഹം ഒരു ലെജൻഡായിട്ടുള്ള ഒരു സൂപ്പർ സ്റ്റാറിൻ്റെ മകനായതുകൊണ്ടാണ് നമ്മളിതൊക്കെ എടുത്തു പറയുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, അത്രയും വലിയൊരാളുടെ മകൻ കൊച്ചിലോട്ട് സക്സസ് കണ്ട ഒരാളാണ്, അത് അച്ഛൻ്റെ സക്സസ്. അദ്ദേഹം പെരുമാറുന്ന രീതി ബാക്കിയുള്ളവരോട്. അപ്പം
അതിപ്പം ദുൽഖറിനെ സംബന്ധിച്ച് ഒരു വലിയ കാര്യമായിരിക്കില്ല, പക്ഷെ നമ്മളെ സംബന്ധിച്ച് മമ്മൂക്ക എന്ന് പറഞ്ഞൊരു ലെജൻഡറി ഫിഗറുടെ മകൻ ഹു ഈസ് ഓൾസോ സൂപ്പർ സ്റ്റാർ, അദ്ദേഹം എല്ലാവരോടും ഇങ്ങനെ ഹമ്പിളായിട്ട് ബിഹേവ് ചെയ്യുന്ന, ഞാൻ ദുൽഖറിനോട് പറഞ്ഞ് എൻ്റെ മകനെ ഞാൻ കുറച്ചാൾ നിങ്ങളുടെ അമ്മയുടെ അടുത്ത് കൊണ്ടുപോയി വിടട്ടെ, നിങ്ങളെ പോലെ ഒന്ന് ആക്കിത്തരാം, മനസ്സിലായില്ല. എന്ന് വെച്ചാൽ അത്രയും നല്ലൊരു മനുഷ്യനാണ് നമുക്ക് അദ്ദേഹത്തിനോട് സ്നേഹം ഇങ്ങനെ തുളുമ്പും. എനിക്ക് തോന്നിയിട്ടുണ്ട് എൻ്റെ എന്താണ് അനിയനായിരുന്നെങ്കിലും ഒന്ന് ദുൽഖർ, അങ്ങനത്തെ ഒരു ഫീൽ നമുക്ക് കിട്ടും. അത് ദുൽഖറിനെ പറ്റി ഇത് തന്നെയായിരിക്കും എല്ലാവർക്കും പറയാനുള്ളത്, ഞാനിത് ഓപ്പൺ ആയിട്ട് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ റിയൽ ലൈഫിൽ അത് ഗുണ്ടകളെ കണ്ടിട്ടുണ്ടോ? അങ്ങനെ വല്ല മനസ്സിലുണ്ടായിരുന്നു ക്യാരക്ടർ? ഉണ്ട്, ഗുണ്ട കണ്ടിട്ടുണ്ട്. ഞാൻ നാഗ്പൂറിലായിരുന്നു, അപ്പോൾ എൻ്റെ രതീഷ് എന്ന് പറഞ്ഞ ഫ്രണ്ട് അല്ലേ, ഓക്കെ. അപ്പോൾ ഇവൻ താമസിച്ചുകൊണ്ടിരുന്നത് അവിടെ ബർഡി എന്ന് പറഞ്ഞ സീത ബർഡി എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ്. ഓക്കെ. അപ്പോൾ സീത ബർഡി ഒരു വലിയ സ്ഥലമാണ്. അവിടെ അവൻ്റെ കറക്റ്റ് ലൊക്കേഷനിൽ എന്താണ് കുറച്ച് അടിപിടി അങ്ങനത്തെ ഒരു പക്ഷേ. അപ്പൊ അതുകൊണ്ട് ഈ രതീഷ് നായരന് ഇപ്പം ഭീകരനാണ്. ഭീകരം എന്ന് വെച്ചാൽ വെറുതെ പോയി വഴക്കൊന്നും ഉണ്ടാക്കില്ല, പക്ഷെ ഇപ്പൊ എന്റെ ഇടയ്ക്കലൊക്കെ വന്നിട്ട് ഒരാൾ ഇപ്പൊ ഇങ്ങനെ ഞോണ്ടിയാലേ ഞാൻ സോറി എന്ന് പറഞ്ഞിട്ട് ഞാൻ പോകും, പക്ഷെ ഇവൻ ഞോണ്ടാമ്പിൽ സമ്മതിക്കില്ല, ഇവൻ അപ്പടിച്ചിരിക്കും. അത്രയും ധൈര്യമാണ്. ഈ ധൈര്യം കിട്ടിയത് കൊച്ചിലോട്ട് അവിടെ താമസിക്കുന്നത്. അപ്പൊ ഇവൻ എന്താണ് കൊച്ചു അമ്മാവെന്നൊക്കെ വിളിക്കുന്ന പല ആൾക്കാരും അവരൊക്കെ എന്താണ് നല്ല ഗുണ്ടകളാണ്, ഓക്കെ, നല്ല എന്താണ് ധൈര്യമുള്ള. ഓക്കെ. അപ്പൊ അങ്ങനെ ഞങ്ങൾ ഷാരൂഖ് ഖാന്റെ ഏതൊരു സിനിമ ഗുഡു ആണെന്നാണ് എൻ്റെ ഓർമ്മ. ഷാരൂഖ് ഖാന്റെ ഭയങ്കര ഫാൻസാണ് ഞാനും രതീഷും ഒക്കെ. അപ്പൊ ഞങ്ങൾ ഫസ്റ്റ് ഡേ തന്നെ പോയി, അവിടെ ചെന്നപ്പോഴത്തേക്ക് നമ്മുടെ കയ്യിൽ ഇത്ര ഇത്രയും രൂപയുണ്ട്, അപ്പം 3 രൂപ സൈക്കിൾ സ്റ്റാൻഡിന് കൊടുത്താൽ പിന്നെ നമുക്ക് ഉച്ചയ്ക്ക് സമോസ ഒരാൾക്ക് കഴിക്കാൻ പറ്റുള്ളൂ, 2 സമോസ കിട്ടൂല. അപ്പൊ രതീഷ് പറഞ്ഞു, എടാ അത് നമുക്ക് അപ്പം പുള്ളിയുടെ കൊച്ചാന്ന് വിളിക്കുന്ന ഒരു ഒരു വികാസ് എന്ന് പറഞ്ഞൊരു ഒരു ചേട്ടനുണ്ട്, ഞാൻ ചേട്ടാന്ന് വിളിച്ചോണ്ടിരുന്നു, പിന്നെ രതീഷ് വിളിക്കുന്ന കേട്ട് ഞാൻ കൊച്ചാന്നാക്കി, ഹിന്ദിയിൽ ചാച്ച എന്നാണല്ലോ. അപ്പൊ എന്റെ ചാച്ച പുള്ളി ഇവിടെ ഭയങ്കര എന്താണ് ഇതാണ്, അപ്പം പുള്ളിയുടെ പേര് പറഞ്ഞാൽ നമുക്ക് ഫ്രീ ആയിട്ട് വയ്ക്കാൻ പറ്റും പറഞ്ഞു. അപ്പൊ ഞാനോട് നോക്കി, നല്ലതാണ്, നമുക്കപ്പോ സമോസ ഓരോന്ന് കഴിക്കാല്ല, അല്ലെങ്കിൽ പകുതി പകുതി കഴിക്കട്ടെ. ഈ സമോസയുടെ ഒരു പ്രശ്നം എന്ന് വെച്ചാല് ഇതിങ്ങനെ ട്രയാംഗുലർ ഷേപ്പിലായിരിക്കും, അതിനെ കറക്റ്റ് ആയിട്ട് ഇത് രണ്ടാക്കാൻ പറ്റും. അപ്പൊ ഈ ഉള്ളിലുള്ള മസാല ചിലപ്പോ ഒരാൾക്ക് ഉള്ളു കിട്ടും, മറ്റേ ആൾക്ക് കവർ മാത്രമേ കിട്ടുള്ളൂ. അപ്പൊ അതൊക്കെ ടെൻഷനാണ് അത്. അപ്പൊ എന്റെ പ്രശ്നം വെച്ചാൽ അതെങ്ങാനും മറ്റേ ഉരുളക്കിഴങ്ങ് മസാല അവന് കൂടുതൽ കിട്ടിയാലോ, ഇതൊക്കെയുള്ള ടെൻഷനാണ്. എങ്ങനെയെങ്കിലും ഈ ഇതാണ് സൈക്കിൾ സ്റ്റാൻഡിൽ ഫ്രീ ആയിട്ട് വയ്ക്കാൻ പറ്റണം. അപ്പൊ അങ്ങനെ ഞങ്ങൾ സൈക്കിൾ സ്റ്റാൻഡ് അവിടെ ചെന്നു, അപ്പൊ ഞാൻ പുറകിലാണ്, രതീഷ് കണ്ടിട്ട് പറഞ്ഞ് ഞാൻ വികാസിന്റെ ഭത്തീജയാന്ന് പറഞ്ഞു. അപ്പൊ ഫുൾ പേര് പറഞ്ഞു, ഞാൻ ഫുൾ പേര് ഞാൻ പറയുന്നില്ല. അപ്പം അവിടെയുള്ള എല്ലാവർക്കും അറിയാവുന്ന ആളാണ്, ശരി തന്നെ. ഈ സൈക്കിൾ സ്റ്റാൻഡ് കാരണം എന്തോ, അതാരാന്ന് ചോദിച്ചു. അതാരാന്ന് ചോദിച്ചപ്പോഴത്തേക്ക് രതീഷിന് ഒരു അയ്യനായി. രതീഷ് എന്നെ തിരിഞ്ഞു നോക്കിയപ്പം അവന് വിഷമാകേണ്ടെന്ന് ഓർത്ത് ഞാൻ തിരിച്ചു ചെയ്തു ഇത് കേൾക്കാത്ത പോലെ. അപ്പൊ പിന്നെ ഞാൻ തിരിഞ്ഞിട്ട് എന്താ എടാ, അപ്പം പറഞ്ഞ് അവൻ വയ്ക്കാൻ സമ്മതിക്കുന്നില്ല. ഞാൻ പറഞ്ഞ് അപ്പം ഇനിയിപ്പം എന്തു ചെയ്യും, നീ നിൽക്കൂടെ. എന്നിട്ട് നേരെ റോഡ് ക്രോസ് ചെയ്തിട്ട് അപ്പുറത്തെ മറ്റേ എസ് ടി ഡി കുത്തിപ്പോയി, എന്നിട്ട് ഇദ്ദേഹത്തിനെ വിളിച്ച് കാണണം. ഓക്കെ. തിരിച്ചു കൊണ്ട് പറഞ്ഞേ ഇപ്പോൾ വരും, അടുത്ത് തന്നെയുണ്ടെന്ന്. അപ്പോൾ അവിടെ ഒരു അയൺ ബ്രിഡ്ജ് ഉണ്ട്, ലോഹ ബ്രിഡ്ജ് എന്ന് പറയുന്നത്, ട്രെയിൻ ഇങ്ങനെ മേളിൽ കൂടെ പോകുന്ന റോഡ് താഴത്ത് വിടും. ഓക്കെ. അപ്പോൾ അതിൻ്റെ അടുത്തുണ്ടെന്ന് പറഞ്ഞു. ഒരു 5 മിനിറ്റിൽ കറക്റ്റ്. അദ്ദേഹം ഇല്ലെന്ന് ഭയങ്കര ചുള്ളനാണ്, ഒരു അനിൽ കപൂറിനെ പോലെ ഇരിക്കും. അനിൽ കപൂറിനെ പോലെ എന്ന് വെച്ചാൽ അതുപോലെ ഒരു നല്ല മീശയൊക്കെ വെച്ചിട്ട് നല്ല വെളുത്ത നിറവും നല്ല പൊക്കവും നെഞ്ചൊക്കെ വിരിഞ്ഞിരിക്കും, അങ്ങനത്തെ ഒരു പക്ഷെയാണ്. പുള്ളി ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ പുള്ളി ഇങ്ങനെ വന്നു. അപ്പോൾ പുള്ളിയുടെയൊക്കെ ഓൾറെഡി ഇവൻ മാറ്റർ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ട്. പുള്ളി ഓൾറെഡി കലിപ്പാണ്, ഇതും കൂടെ കേട്ട് കഴിഞ്ഞപ്പോൾ കുറച്ചൊരു കലിപ്പിലാണ് പുള്ളി വരുന്നത്. അപ്പം ഇങ്ങനെ വന്നപ്പോഴത്തേക്കും ഞാനേ പുള്ളിയെ നോക്കിയിട്ട് ഹലോ ചേച്ച എന്ന് പറഞ്ഞു. പുള്ളി ഇങ്ങനെ നമ്മളത് മൈൻഡൊന്നും ഇല്ല, മൊത്തം കലിപ്പിലാണ്. ആരാ ആരായതല്ലെന്ന് ചോദിച്ചു. അപ്പോൾ രതീഷ് ചാച്ച ദൈവരാണ്. പിന്നെ ഇയാൾ കാണുന്നത് ഇയാളെ ഇങ്ങനെ തൂക്കിക്കൊണ്ട് വരുവാണ്. എൻ്റെ ദൈവമേ, ക്ലാസിക് ഗുണ്ടായി. ശരിക്കും നോക്കും ഇവൻ തന്നെയാണ്. അതെ, ഞാനൊക്കെ കോരിത്തരിച്ചിരിക്കുകയാണ്, എനിക്കും അടിക്കാനുള്ള ദേഷ്യമാണ്. ഒരു കാര്യമില്ലടാ പാവം, ഒരു പതുക്കെ നല്ല അടിയല്ലേ ഇത് കൊടുത്തു ടപ്പേന്ന് കേട്ടോ. അപ്പം പറഞ്ഞത് ഭയ്യ എനിക്കറിയില്ലായിരുന്നു, മാഫ് കരണം, ഞാൻ പുതിയ ആളാണ്. ശരി, അവനെ വിട്ടു. സൈക്കിള് എടുത്തോളാൻ പറഞ്ഞു രതീഷ് സൈക്കിൾ എടുത്ത്. യു വോണ്ട് ബിലീവ്, നമ്മുടെ തിയേറ്ററിൻ്റെ ലോബിയില്ലേ
പുള്ളി പുള്ളിയുടെ ഒരു പവർ കാണിച്ചതാണ് തിയേറ്ററിന്റെ ലോബിയിൽ. ഈ ലോബിയിലാണ് മറ്റേ വിൻഡോ ടിക്കറ്റിന്റെ. അപ്പൊ രണ്ടു മൂന്ന് കൗണ്ടേഴ്സ് ഉണ്ട്, ഒന്ന് ലേഡീസ് രണ്ട് ജെന്റ്സ്. ഓക്കെ. അതിന്റെ നടുക്ക് അക്രോസ് സൈക്കിൾ പാർക്ക് ചെയ്യാൻ പറഞ്ഞു. ഓക്കെ. അപ്പൊ നമ്മളിങ്ങനെ ഞെട്ടിരിക്കുകയാണ്. അപ്പം രജിഷ് പറഞ്ഞ അത് ചാച്ച അത്ര വേണ്ട, നമുക്ക് ഇവിടെ എവിടെയെങ്കിലും ഇത്രക്ക് പോലാണ് അവിടെ നോക്കി ഇങ്ങനെ പാർക്ക് ചെയ്തു. ഓക്കെ. അപ്പൊ അവിടുത്തെ മാനേജർ വന്നു, ആ വികാസ് ഭായ് അറേ മേരെ ഭതീജ ലോകെ. എന്റെ ഭതീജ ലോകം എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ഉൾപ്പെട്ടല്ലോ. അതെ, ഞാൻ ദേഖലാണ്. അപ്പം മാനേജർ ഓക്കെ എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് പുള്ളി പോയി. പുള്ളി പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ഏകദേശം പറഞ്ഞേ, എടാ അത് പുള്ളി പോയില്ലേ, നമുക്ക് സൈഡിലേക്ക് വയ്ക്കാം. ഓക്കെ. എന്നിട്ട് ഞങ്ങൾ പിന്നെ സൈഡിലേക്ക് വെച്ചു. യു വോണ്ട് ബിലീവ്, ഉച്ചയ്ക്ക് രണ്ട് പ്ലേറ്റ് സമോസ വീതം, രണ്ട് സമോസ ഞങ്ങൾക്ക് ഫ്രീ ആയിട്ട്, രണ്ട് ചായ, ആഹാ മറ്റേ എന്താണ് ഗ്രീൻ ചില്ലി ഇല്ലേ, അത് മറ്റേ മുക്കി പൊരിക്കുമല്ലോ ഉപ്പൊക്കെട്ടിട്ട്, ഒക്കെ ആയിട്ട് അടിപൊളി. താങ്ക്സ് ടു വികാസ് ഭായ്. ഇപ്പൊ അങ്ങനെയാണ് ഒന്ന് രണ്ട് പേരെ എനിക്ക് അറിയാവുന്നത്. ഓക്കെ ഓക്കെ. അപ്പൊ ഭീഷണിയാണ് മെയിൻ, ഒരു ഗുണ്ടയുടെ ഒരു മുദ്രയാണ്, മുഖമുദ്രയാണല്ലോ ഭീഷണി. അപ്പൊ നമ്മള് ചുമ്മാ ഒരു ഫൺ ഇങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്, ഭീഷണിപ്പെടുത്തി എന്തെങ്കിലുമൊക്കെ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കുറച്ച് ആൾക്കാരുടെ പേര് പറഞ്ഞാല് എന്തായിരിക്കും അവരുടെ നിന്ന് സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നത്? ഒരാള് മിഥുൻ മാനുവൽ. ബ്രെയിൻ ഭീഷണിപ്പെടുത്തി സ്വന്തമാക്കാൻ നോക്കും, സ്വന്തമാക്കാൻ നോക്കും. വേറെ ലെവൽ തോട്ട്സ് ആണ് പോകുന്നത്. അയ്യോ, അദ്ദേഹത്തിന്റെ തോട്ട്സ് ഭീകരമാണ്. എന്ത് കഥകളാണ്! സ്പോണ്ടേനിയസ്ലി ഒരു സാധനം പറഞ്ഞാലേ അതിൽ നിന്നൊരു കഥ ഉണ്ടാക്കാൻ കഴിവുള്ള ഒരാള്. എന്താണ് പേരുകൾ ക്യാരക്ടേഴ്സിന് കൊടുക്കുന്നത്, അതായത് ഇപ്പൊ ആടന്റെ വിട്ടേക്കും, പക്ഷെ അദ്ദേഹത്തിന്റെ പടങ്ങളുടെ. ഇപ്പം അജുനെ വെച്ചൊരു സിനിമ ചെയ്തു, അജു ഹീറോ ആണ് പടത്തിലെ, ഷിൻഡോ എന്നാണ് പടത്തിൽ മറ്റേ അജുവിന്റെ പേര്. ഷിൻഡോ. അപ്പം അത് എന്താണ് ഭയങ്കര ആ കഥയായിട്ട് നമുക്ക് ഭയങ്കര യോജിക്കുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യും. ഇപ്പൊ നമ്മൾ വെറുതെ പറയുമ്പോഴത്തേക്കും ഷിൻഡോ ഇപ്പൊ ഉള്ള പേരാണല്ലോ. അതെ അതെ. പക്ഷെ അത് ഭയങ്കര രസമായിട്ട് പുള്ളി. അത് എന്റെ പേര് ആ പടത്തില് ട്രാൻസ്പോർട്ടർ ജോബി. ഓക്കെ. അതെ, ജോബി എന്നാണ് ട്രാൻസ്പോർട്ടർ ജോബി എന്നാണ് അറിയപ്പെടുന്നത്. ഓക്കെ, അങ്ങനത്തെയൊക്കെയുള്ള പരിപാടികൾ. ഓക്കെ ഓക്കെ. അതെ. അപ്പോ മിഥുൻ മാനുവലിന്റെ തലച്ചോർ ഡി ക്യൂന്റെ ഒരു ഷർട്ട് കിട്ടിയേക്കോളാം കൊണ്ട്, എനിക്ക് ഭാഗമൊന്നും അറിയില്ല, പക്ഷെ ഒരു ഷർട്ട്. ജയസൂര്യ. ജയസൂര്യ കോമിക് ടൈമിങ്. പിന്നെ അദ്ദേഹത്തിന് അദ്ദേഹം ഒരുപാട് എന്നെ അദ്ദേഹത്തിന്റെ പടത്തിൽ മാത്രമല്ല വേറെ പടത്തിൽ ഞാൻ അഭിനയിക്കുന്ന സമയത്ത് എനിക്ക് എന്തെങ്കിലും കൗണ്ടർ തുടങ്ങിയ പുള്ളി കളിക്കും, ഇതാണ് സിറ്റുവേഷൻ, ഇതാണ് പുള്ളി, അതായത് ഓപ്പോസിറ്റ് ആക്ടർ ഡയലോഗ്. അപ്പോൾ ഇവിടെ എന്തെങ്കിലും പറയാൻ പറ്റുമോ? സജി ഒരു അഞ്ച് മിനിറ്റ് പടപടാതെ ഒരു അഞ്ച് വോയിസ് മെസ്സേജ് വരും, അഞ്ച് ഓപ്ഷൻസ് ആണ്, ഞാൻ അദ്ദേഹം സെലക്ട് ചെയ്ത് എക്സിക്യൂട്ട് ചെയ്യുന്നത്. സീരിയസ്ലി എന്നെ മോനെ നിഗണ്ടു കളക്ഷൻ നമുക്ക്. എന്റെ കണ്ണടയുടെ ഫ്രെയിം എനിക്കിഷ്ടമാണ്, അത് വേണമെങ്കിൽ കിട്ടിയാൽ കൊള്ളാം. ഓക്കെ. ലാൽ ജൂനിയർ. ലാൽ ജൂനിയർ അദ്ദേഹത്തിന്റെ താടി വീട്ടിൽ പഠിച്ച് സ്വന്തമാക്കാം ഭയങ്കര രസമാണ്. എന്റെ അത്രയും ഇങ്ങനെ ഇങ്ങനെ വരില്ല. പിന്നെ ആളുടെ ഒരു ഒരു ഇപ്പം നമ്മൾ ഡ്രൈവിംഗ് ലൈസൻസ് ചെയ്യുന്ന സമയത്ത് ആളുടെയൊക്കെ ഒരു കാര്യം പറഞ്ഞാൽ അതിൽ നിന്ന് ഒരു സാധനം ഡെവലപ്പ് ചെയ്തിട്ട് പുള്ളി നമുക്ക് തിരിച്ചു തരും. അത് ഞാൻ പറയണത് നല്ലതായിരിക്കും, പക്ഷെ അത് കുറച്ചുകൂടെ ബെറ്റർ ആക്കിയിട്ട് പുള്ളി എനിക്ക് തരും, അത് ഞാൻ എക്സിക്യൂട്ട് ചെയ്യും. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോൾ അതാണ് ഡ്രൈവിംഗ് ലൈസൻസിൽ സംഭവിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ അതിൻ്റെ അകത്ത് ഈ ലാസ്റ്റ് ഞാൻ വന്നിട്ട് പറയുന്നുണ്ട് പൃഥ്വിരാജിൻ്റെ ഒക്കെ, എടാ അളിയാ സംഭവം പറഞ്ഞു, ആ കള്ളപ്പന്നി ഭദ്രന്റെ ഫാൻസ് പിള്ളേരാണ് കുരുവിളയുടെ വീട്ടിൽ കയറി പറഞ്ഞത്. അപ്പോൾ ഞാൻ സുരേഷേട്ടനെ കാണുന്നു, ഭദ്രനെ കാണുന്നു. അപ്പോൾ ഞാൻ ചമ്മിയിട്ട് ഹലോ എന്ന് മാത്രമേ ഉള്ളൂ സ്ക്രിപ്റ്റിൽ. അപ്പം ഞാൻ ജീൻ്റെ ഒക്കെ പറഞ്ഞു, ജീൻ നമുക്ക് ഇതിൻ്റെ അകത്ത് ഇദ്ദേഹം ഒരു സൂപ്പർ സ്റ്റാർ ആണല്ലോ. അതെ. അപ്പം ഇദ്ദേഹം അപ്പം അവിടെ രാഷ്ട്രീയക്കാരനായ ഞാൻ എന്തെങ്കിലും പറയണ്ടേ അവിടെ? അതെ അതെ. അപ്പം ചമ്മല് കൊണ്ട് മാത്രം കാര്യമില്ല, അപ്പം ഞാൻ എങ്ങനെയെങ്കിലും പിടിച്ചിരിക്കാൻ വേണ്ടി എന്തെങ്കിലും പറയണം. അതെ. അപ്പം ഞാനിത് അദ്ദേഹത്തിൻ്റെ ഏതെങ്കിലും ഒരു സിനിമ കണ്ട് ഇൻസ്പയർ ആയിട്ട് ഞാൻ രാഷ്ട്രത്തിലേക്ക് കടന്നു എന്ന് പറയട്ടെ, അപ്പം ഞാൻ അത് രസമായിരിക്കും. അപ്പോൾ അതൊരു രാഷ്ട്രീയ സിനിമയായിരിക്കും. അപ്പോൾ പുള്ളി പറയുകയാണ് അതൊരു രാഷ്ട്രീയ സിനിമയായിരിക്കും, അതുകൊണ്ടാണ് നിങ്ങൾ ഇൻസ്പയർ ആയത്. അപ്പോൾ ഇദ്ദേഹം രാഷ്ട്രീയക്കാരനായിട്ടായിരിക്കും അഭിനയിച്ചിരിക്കുന്നത്. അങ്ങനെ ഒരു ടൈറ്റിൽ തന്നെ രാഷ്ട്രീയക്കാരൻ വരണം. പുള്ളി അഴകിയ മന്ത്രി
അങ്ങനെ ഡയലോഗ് വരുന്നത്. നിനക്ക് വേറൊന്നും പറയാമോ, ഇദ്ദേഹത്തിന്റെ അഴകിയ മന്ത്രി എന്ന് പറഞ്ഞ സിനിമ കണ്ടിട്ടാണ്, ഇൻസ്പയർ ആയിട്ടാണ് ഞാൻ രാഷ്ട്രീയത്തെ കടന്നു തന്നെ. ഇപ്പോഴും ആ സിനിമയാണ് പുരോവാച്ചു. ഓക്കെ ഓക്കെ. അപ്പൊ ഇങ്ങനത്തെ ഉള്ള ചെറിയ സാധനങ്ങൾ കൊടുത്താലേ പുള്ളി അതങ്ങ് നല്ല രീതിയിൽ ഓഡിയൻസിന് കണ്ടിട്ട്. ഇപ്പം അൾട്ടിമേറ്റ് പുച്ഛമല്ലേ, അത് സ്ക്രിപ്റ്റിൽ ഇല്ലാത്തതും ഞാൻ ഷൂട്ടിംഗ് പറയാത്തതുമാണ്. നിങ്ങൾ കണ്ടറിയാം ലിപ്പ് അനങ്ങുന്നില്ല ആ സീനോ. അത് നമ്മൾ ശ്രദ്ധിക്കില്ല. ഓക്കെ. ഈ എന്താണ് പ്രൊഡക്ഷൻ മാനേജർക്ക് പുച്ഛം, വേലക്കാരനും പുച്ഛം, ഇവിടെയും പുച്ഛം, അൾട്ടിമേറ്റ് പുച്ഛം, അൾട്ടിമേറ്റ് പുച്ഛം. ഇത് ഡബ്ബിംഗിൽ ഇട്ടതാണ്. ഈ ഡബ്ബിംഗിൽ നമ്മളത് അദ്ദേഹം പറഞ്ഞു ഇവിടെ ഇടാൻ പറഞ്ഞു ഈ സാധനം. ഞാനത് ഇട്ട് പറഞ്ഞാൽ അത് ലിപ്പില്ലല്ലോ, അത് കുഴപ്പമില്ല നമുക്ക് വേണമെങ്കിൽ മാറ്റല്ലോ. ഇട്ടു, വീണ്ടും ഇട്ടു, വീണ്ടും പുച്ഛം, അൾട്ടിമേറ്റ് പുച്ഛം. ഈ അൾട്ടിമേറ്റ് പുച്ഛം കുറച്ചുകൂടെ ടൈറ്റ് ആണ്, അത് കറക്റ്റായിട്ട് മനസ്സിലാവും ഞാൻ പറഞ്ഞിട്ടില്ല. അപ്പൊ ഞാൻ പറഞ്ഞു ജീൻ ഇത് വർക്കാവോ, വേണ്ടോ നമുക്ക് വേണ്ടെങ്കിൽ നമുക്ക് ഒഴിവാക്കാം. ഞാനിതൊക്കെ മറന്നു. പടം റിലീസായി, 10 മണിയുടെ ഷോ ലുലുവിലായിരുന്നു എവിടെയോ. ഇത് കഴിഞ്ഞിട്ട് എന്റെ പരിചയക്കാരനെ വിളിക്കാൻ തുടങ്ങി, മെസ്സേജ് അയക്കാൻ തുടങ്ങി. അല്ല വിളിക്കാൻ, മെസ്സേജ് അയക്കാൻ തുടങ്ങി. അൾട്ടിമേറ്റ് പുച്ഛം, അൾട്ടിമേറ്റ് പുച്ഛം എന്ന് പറയുന്നത് എനിക്ക് ഓർമ്മയില്ല. ഞാനത് നമ്മള് ഷൂട്ട് ചെയ്യുമ്പോൾ പറഞ്ഞതല്ലേ ഓർമ്മ ആണുള്ളൂ. ഞാനിവിടുത്തെ പണി പാളിയോ, പുച്ഛമെന്നാണല്ലോ. അതായത് ഒരിക്കലും പുച്ഛമെന്ന് ഇവരുടെ നമ്മൾ എന്താണ് കേട്ടിട്ടില്ല. അവരങ്ങനെ പറയില്ലെന്ന് നമുക്കറിയാം അല്ലെ. അവര് റോൾ ചെയ്തിട്ടേ പറയുള്ളൂ, അവിടെ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ക്യാരക്ടർ അങ്ങനെ പറയുള്ളൂ, കുഴപ്പമില്ലെന്നൊക്കെ പറയുള്ളൂ. അവർ അൾട്ടിമേറ്റ് പുച്ഛം എന്ന് പറയുന്നത്. ഞാനിപ്പോ എന്ത് വെച്ചാൽ, എന്റെ 2 ദിവസം മുമ്പാണ് ഈ റിലീസ് ആകുന്നതിന്, 2 ദിവസം മുമ്പാണ് ലിസ്റ്റിന്റെ ഒരു കസിനുണ്ട്. അപ്പം പുള്ളിയെ വിളിച്ചിട്ട്, അപ്പൊ പുള്ളി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ചേട്ടൻ ഞാൻ പടം കണ്ടു കേട്ടോ, ചേട്ടൻ ഒരു രക്ഷയില്ലെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഉള്ളതാണോ ചേട്ടാ നോക്കിക്കോ, ഇത് ഭയങ്കര രസമായിരിക്കും. ഞാൻ ഇവനെ വിളിച്ചു, ഞാൻ പറഞ്ഞു മോനെ ഈ അൾട്ടിമേറ്റ് പുച്ഛം, അൾട്ടിമേറ്റ് പുച്ഛം എന്ന് പലരും പറയുന്നുണ്ട്, അങ്ങനെ എന്തെങ്കിലും സാധനം ഉണ്ടോ അതിൻ്റെ അത്? ചേട്ടാ അതല്ലേ ഹൈലൈറ്റ്, ചേട്ടൻ ഡബ്ബിംഗിൽ ഇട്ടില്ലായിരുന്നോ? അപ്പോഴാണ് ഓ ശരിയാണല്ലോ. പിന്നെ ഇവരൊക്കെ തിരിച്ചു വിളിക്കാൻ തുടങ്ങി, എനിക്ക് മനസ്സിലായി അവരൊക്കെ നല്ല രീതിയിൽ പറഞ്ഞത് പടങ്ങനെ. ഞാൻ പറഞ്ഞത് ഒരു ഫ്യൂച്ചറിസ്റ്റിക് തിങ്കിങ് ഓഡിയൻസിന് ഇഷ്ടപ്പെടും എന്ന് ക്ലിക്കാവുന്ന അറിയാന്നുള്ളതാണ്. ഈ പറഞ്ഞ കൂട്ടത്തിൽ ഒരാളുണ്ട് പൃഥ്വിരാജ്, പൃഥ്വിരാജ് എന്ത് കിട്ടിയാൽ കൊള്ളാം ഒരു വണ്ടി ആണല്ലേ, ചെറുതായിട്ടായിരുന്നു. ഓക്കെ. ആൻഡ് ഉപചാരപൂർവ്വം ഗുണ്ട ജയൻ ജനുവരിയിലായിരിക്കും പ്രോബബ്ലി അല്ലേ റിലീസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ കണ്ടോണ്ടിരിക്കുന്ന നമ്മുടെ, അതിൽ കേട്ടോണ്ടിരിക്കുന്ന നമ്മുടെ ലിസണേഴ്സ് എല്ലാവരോടും എന്താണ് പറയാനുള്ളത് ഗുണ്ട ജയന്? ലിസണേഴ്സിനോട് പറയാനുള്ളത് പ്രത്യേകിച്ചൊന്നുമില്ല, നല്ലൊരു സിനിമയായിരിക്കും. ഒരു ഒരു ഫാമിലി, ഈ ഈ ഫാമിലി മൂവിയിൽ ഫണ്ണുണ്ട്, കോമഡി ഉണ്ട്, ട്വിസ്റ്റുകളുണ്ട്, പ്രതികാരമുണ്ട്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതായത് ഒരു ഫാമിലി തിയേറ്ററിലേക്ക് പോകുമ്പം അവർക്ക് എന്താണ് ഒരു സിനിമയെന്ന് വേണ്ടത്, ആ ഒരു എൻ്റർടൈൻമെൻറ്റ് മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെ എഴുതിയ സ്ക്രിപ്റ്റും ഉണ്ടാക്കിയ സിനിമയാണ്. ഓക്കെ. നമുക്കൊരിക്കലും എന്താണ് ഈ സിനിമ ശേ എന്ത് പരിപാടി അവർ കാണിച്ചിട്ടുണ്ട് അതൊരിക്കലും പറയില്ല. അവരെ എൻ്റർടൈൻ ചെയ്തിരിക്കും ഈ സിനിമ. അവർക്ക് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അതായത് തിയേറ്ററിലിരിക്കുമ്പോഴത്തേക്കും സ്ക്രീനിൽ ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും അവർ ആ കല്യാണത്തിൻ്റെ ഭാഗമായിട്ട് അവർക്ക് ഫീൽ ചെയ്യും, ഭാഗമാണെന്ന് അവർക്ക് ഫീൽ ചെയ്യും. അവരവിടെ പ്രസൻ്റ് ആയിരിക്കും. ഞങ്ങൾ സദ്യ കഴിക്കുമ്പോഴത്തേക്കും ആ സദ്യയുടെ സാമ്പാറിൻ്റെയും കാളൻ്റെയും ഒക്കെ രുചി നമുക്ക് കിട്ടും. അതായിരിക്കും ആ സിനിമ. താങ്ക്സ്. താങ്ക് യു. താങ്ക് യു. താങ്ക്സ് അലോട്ട്.